السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد، حديث پڑھنا ویدی لے گسما قدم. പ്രസിദ്ധന ആയ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകന്റെ സവിധത്തിൽ എത്തി. പ്രവാചക തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, ജാബിർ, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാമു, കൂടുതൽ സേവിക്കുക വഴി ലഹരി ബാധിക്കുന്ന ഏതു പാനീയവും അതിൻ്റെ അല്പവും നിഷിദ്ധമാണത്രേ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മദ്യം നിഷിദ്ധമാക്കിയ മതമാണ്. അതിൽ മുങ്ങി, ലഹരിയിൽ മുങ്ങി ജീവിതം നശിപ്പിക്കുവാൻ ഇസ്ലാം ആരെയും അനുവദിക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെ ഒരു സംശയം നമുക്കുണ്ടായേക്കാം, ലഹരി എന്തുകൊണ്ടാണ് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതും നിഷിദ്ധമാക്കിയതും? മദ്യം ഇസ്ലാം നിഷിദ്ധമാക്കാനുള്ള കാരണം മനുഷ്യൻ്റെ വിവേചന ശക്തി നഷ്ടപ്പെടുത്തി കളയുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ലഹരി ബാധിക്കുന്ന ഒരളവിലേക്ക് എത്താതിരുന്നാൽ പോരെ എന്നൊരു സംശയം നമുക്കുണ്ടായേക്കാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. നാശത്തിൻ്റെ കവാടങ്ങൾ പൂർണ്ണമായും അടച്ച് മനുഷ്യനെ പരിശുദ്ധിയുടെ പാരമ്പര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സുഹൃത്തിനോടൊപ്പം ഇരിക്കുന്ന നാം, നമ്മുടെ സുഹൃത്ത് സിഗരറ്റിന് തീ കൊളുത്തു, നമ്മോട് സൗഹൃദത്തിൽ ആവശ്യപ്പെടുന്നു, നിനക്കും ഒരു പുകയാവാം. നാം അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവം നിരസിക്കുന്നു. വീണ്ടും വീണ്ടും സുഹൃത്ത് നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നാം ആ സിഗരറ്റ് വലിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിരന്തരം ഒരു പുകവലിക്കാരനാകാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരിക്കലൊന്നാവാം, അതർത്ഥ തെറ്റുള്ള കാര്യമല്ല. ഉടനെ നാം അദ്ദേഹത്തിൽ നിന്നും ഒരു സിഗരറ്റ് വാങ്ങി തീ കൊളുത്തി വലിക്കാൻ ആരംഭിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും അദ്ദേഹവുമായി ഒത്തുകൂടുമ്പോൾ അതൊരു തെറ്റല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. ക്രമേണ പുകവലി സംഘത്തിൻ്റെ ഒരു അംഗമായി നാം മാറുന്നു. ഇസ്ലാം പറയുന്നു, വലിയൊരു തെറ്റിലേക്ക് നിന്നെ കൊണ്ടുചെന്ന് ചേർക്കുന്നതിൻ്റെ തുടക്കം തന്നെ സൂക്ഷിക്കാൻ വളരെ ജാഗ്രതയോടെ ഇസ്ലാം കൽപ്പിക്കുകയാണ്. മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയം, സുന്ദരിയായ ഒരു പെൺകുട്ടി എതിർദിശയിലൂടെ കടന്നു വരുന്നു. സാത്വികനായ മനുഷ്യൻ പെൺകുട്ടിയെ നോക്കുന്നത് നിഷിദ്ധമാണല്ലോ എന്ന ചിന്തയിൽ തൻ്റെ ദൃഷ്ടി താഴ്ത്തുന്നു. പിറ്റേ ദിവസവും പ്രഭാത സഞ്ചാരിക്കിടെ ആ പെൺകുട്ടിയെ വീണ്ടും കാണാനിടവരുന്നു. അപ്പോൾ ആ മനുഷ്യൻ, ഒന്ന് നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ സ്വയം മന്ത്രിച്ച് അദ്ദേഹം ഒരു നോക്ക് ആ പെൺകുട്ടിയുടെ നേരെ നോക്കാൻ തയ്യാറാകുന്നു. കൊള്ളാം, സുന്ദരി, സുമുഖി, താൻ അറിയാതെ തന്നെ തൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മർമ്മരം. പിന്നീടത് ഫോൺ നമ്പറുകൾ കൊടുക്കുന്നതിലേക്ക്, പുഞ്ചിരിയിലേക്ക്, ചാറ്റിങ്ങിലേക്ക്, പല നിഷിദ്ധമായ മാർഗങ്ങളിലേക്കും അത് വഴിതെളിക്കുന്നു. പ്രഭാത സമയത്ത് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ സുബഹി ബാങ്ക് കേൾക്കുന്നു. തൻ്റെ മനസ്സ് തന്നോട് മന്ത്രിക്കുന്നു, ഈ സമയം തന്നെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവുക. പക്ഷേ ഉടനെ മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു, കുറച്ചുകൂടി കിടക്കാം, നല്ല തണുപ്പുള്ള രാവ്, വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്, ഒന്നുകൂടി മയങ്ങാം എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുമ്പോൾ ഒന്നുകൂടി പുതച്ച് മൂടിക്കിടന്നുറങ്ങുന്നു. അത് സുബഹി നമസ്കാരം നഷ്ടപ്പെടുന്നതിലേക്കും ക്രമേണ അയാൾ വലിയ പാവിയായി മാറുന്നതിലേക്കും ഒക്കെ അത് വഴിതെളിക്കുന്നു. ചുരുക്കത്തിൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിസാരമായ ഒരു തെറ്റ് അത് ഗുരുതരമായ പല തെറ്റുകളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക് ചെയ്യാൻ ഇസ്ലാം സത്യവിശ്വാസികളോട്, മനുഷ്യരോട് ആഹ്വാനം ചെയ്യുകയാണ്. മനുഷ്യപ്രകൃതി ഇങ്ങനെയാണ്, നിസാരമായി കാണുന്ന ഒരു തെറ്റ് ഗുരുതരമായ പല തെറ്റുകളിലേക്കും കടന്നു പോവാൻ സാധ്യതയുണ്ട്. ഒടുവിൽ പാപത്തോടുള്ള തൻ്റെ മനംമടുപ്പ് തന്നെ ഇല്ലാതായി മാറും. ഒരു കളവ്
പല കളവുകളിലേക്കും ഒരു തുള്ളി പല തുള്ളികളിലേക്കും അത് ഒരു ഗ്ലാസ്സിലേക്കും നീങ്ങാൻ കാരണമാകും. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശുദ്ധിയുടെ മതം, പ്രകൃതിയുടെ മതം മാനവരാശിയോട് പറഞ്ഞു, മോനെ ജാബിർ, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. കൂടുതൽ സേവിച്ചാൽ ലഹരി ബാധിക്കുന്നതെന്തും അതിൻ്റെ അല്പവും നിഷിദ്ധമാണെന്ന് ദീനുൽ ഇസ്ലാം ഉപദേശിച്ചു.